നമസ്കാരം, ഞാൻ ടീനാന മാത്യു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പൊട്ടിക്കരഞ്ഞ എം കെ രാഘവൻ. ഒളിക്യാമറ ഓപ്പറേഷന് പിന്നിൽ ഗൂഢാലോചന എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ. രാഷ്ട്രീയ ജീവിതത്തിൽ ഇതിലും വലിയ അപമാനം ഉണ്ടാകാനില്ല. സി പി എം വ്യക്തിഹത്യ നടത്തുന്നു. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യുന്ന പാർട്ടിയായി സി പി എം മാറി. ഒളിക്യാമറ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് ശബ്ദത്തിൽ മാറ്റം വരുത്തി. ഭരണാധികാരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആരോപണത്തിന് പിന്നിൽ കോഴിക്കോട്ടെ സി പി എം നേതൃത്വമെന്നും പ്രതികരണം. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ വികാരാധീനനായ രാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. മറ്റ് മാർഗങ്ങളില്ലെന്നും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞാണ് പൊട്ടിക്കരഞ്ഞത്. ദേശാഭിമാനിയിലെ എം കെ രാഘവനെതിരായ ആരോപണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയായിരുന്നു വാർത്താ സമ്മേളനം ആരംഭിച്ചത്. സകല മര്യാദകളും ലംഘിക്കുന്ന വ്യക്തിഹത്യയെ നേരിടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ്. റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി. കേരളത്തെ നടുക്കിയ മഹാപ്രളയത്തിന് കാരണം ഡാം തുറന്നതിലെ വീഴ്ച എന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നറിയിപ്പുകളില്ലാതെ ഡാമുകൾ തുറന്നെന്ന വാദം വസ്തുതാവിരുദ്ധം. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് റിപ്പോർട്ടുള്ളത്. ഡാമുകൾ പ്രളയ നിയന്ത്രണത്തിന് ഉപയോഗിച്ചില്ലെന്ന വാദം തെറ്റ്. റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ആയുധമാക്കാനാണ് കോടതി ശ്രമിക്കുന്നതെന്നും മുഖ്യന്റെ വിമർശനം. പ്രളയം പ്രതിരോധിക്കുന്നതിൽ ഡാമുകൾ പൂർണ്ണ സജ്ജമായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ വെള്ളം ഡാമുകൾ തടഞ്ഞു നിർത്തി. കൃത്യമായ മുന്നറിയിപ്പുകൾ സർക്കാരും ഉദ്യോഗസ്ഥരും നൽകിയിരുന്നു. വിദഗ്ധരുടെ അഭിപ്രായം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല. അമിക്കസ് ക്യൂറി കോടതി ഏർപ്പെടുത്തിയ സഹായി മാത്രം. ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേത്. റിപ്പോർട്ട് തള്ളാനോ കൊള്ളാനോ ഉള്ള അധികാരം കോടതിക്കുണ്ട്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അമിക്കസ് ക്യൂറി അഭിപ്രായം തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. എൻ കെ പ്രേമചന്ദ്രനെതിരായ പരനാറി പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയത്തിൽ നീതി വേണം. എൽ ഡി എഫിനോട് ചെയ്തത് യു ഡി എഫിനോട് ചെയ്യില്ലെന്ന് ആര് കണ്ടു എന്നും മുഖ്യമന്ത്രി. രാഹുൽഗാന്ധിക്ക് സി പി എമ്മിനെതിരെ പറയാനൊന്നും ഉണ്ടാവില്ല, എന്നാൽ തങ്ങൾക്ക് പറയാനുണ്ട്. രാഹുൽഗാന്ധിയുടേത് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള സമീപനമല്ല. ഡൽഹിയിലെയും മധ്യപ്രദേശിലെയും സീറ്റ് വിഭജനം അതിന് തെളിവെന്നും മുഖ്യമന്ത്രി. ആലഞ്ചേരി കുറ്റക്കാരൻ. സീറോ മലബാർ സഭ ഭൂമിയിടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഫാദർ ജോഷി പുതുവായ് ഇടനിലക്കാരൻ സാജു വർഗീസ് എന്നിവരുൾപ്പെടെ 27 പേരാണ് കേസിൽ പ്രതികൾ. എറണാകുളം സ്വദേശി പാപ്പച്ചൻ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. സീറോ മലബാർ സഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമികളുടെ വിൽപ്പനയിൽ സഭയ്ക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി അടക്കം 3 പേർക്കെതിരെ കേസെടുക്കാൻ തൃക്കാക്കര കോടതി ഉത്തരവിട്ടിരുന്നു. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് പല കോടതികളിലായി 7 കേസുകൾ നിലവിലുണ്ട്. ശോഭിക വെഡിംഗ് മോൾ. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഷോറൂമായ ശോഭിക വെഡിംഗ് മാൾ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. 100,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ജി എസ് നാരായണൻ, പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഉദ്ഘാടനം നടന്ന മാർച്ച് 31 മുതൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ 5 പവൻ സമ്മാനവും ശോഭിക ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ ഈമ്പിറ്റി അഹമ്മദ് ഖലീൽ, അബ്ദുൽ ഖാദർ, കെ പി മുഹമ്മദ് അലി, ഉസ്മാൻ ഫജർ, ദാവൂദ് എൽ എം, ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രിയും കേരളത്തിലേക്ക്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് പിന്നാലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലേക്ക്. ഈ മാസം 12 കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വയനാട്ടിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് ലഭിച്ചത് മികച്ച സ്വീകരണം. റോഡ് ഷോയിൽ രാഹുലിനെയും പ്രിയങ്കയും അഭിവാദ്യം അർപ്പിക്കാൻ നഗരത്തിൽ അണിനിരന്നത് 10,000 പാർട്ടി പ്രവർത്തകർ. തുറന്ന വാഹനത്തിൽ രാഹുൽഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊപ്പം രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുകുൾ വാസ്നിക്, കെ സി വേണുഗോപാൽ, പി കെ കുഞ്ഞാലിക്കുട്ടി, ജോസ് കെ മാണി, അനൂപ് ജേക്കബ് തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുത്തു. വയനാട്ടിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് പുറമെ രാഹുലിന്റെ വരവ് ആഘോഷമാക്കാൻ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തകർ എത്തിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ലീഗ് പ്രവർത്തകരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നതോടെ കൽപ്പറ്റ നഗരം ജനസാഗരമായി മാറിയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എസ് പി ജി, കേരള പോലീസ്, തണ്ടർബോൾട്ട് എന്നിവർ ചേർന്ന് കർശന സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. യാത്രാമധ്യെ പലയിടത്തും സുരക്ഷാ വലയം ഭേദിച്ച് രാഹുൽ പ്രവർത്തകർക്കരികിലെത്തിയത് ആവേശം വർദ്ധിപ്പിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിഖിന ചേരും. നമസ്കാരം.